നമസ്കാരം. ആന്ധ്രാപ്രദേശിൽ TDP അനുകൂല മാധ്യമങ്ങളുടെ വിലക്ക് സ്പീക്കർ നീക്കിയതിന് തൊട്ടു പിന്നാലെ കേബിൾ TV ശൃംഖലകളിൽ നിന്നും ജഗൻമോഹൻ റെഡ്ഡിക്ക് അനുകൂലമായ ചാനലുകൾ എടുത്തു മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ കേബിൾ ഓപ്പറേറ്റർമാർ. 2022 TDP അനുകൂല ചാനലുകളായ ETV, NBN, ആന്ധ്രാജ്യോതി, TV5 എന്നീ ന്യൂസ് ചാനലുകൾക്ക് നിയമസഭ റിപ്പോർട്ട് ചെയ്യുന്നതിനും അതിനോടൊപ്പം തന്നെ സഭാ സമുച്ചയത്തിൽ പ്രവേശിക്കുന്നതിനും ജഗൻമോഹൻ സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്നലെ ചുമതലയേറ്റ പുതിയ ആന്ധ്ര സ്പീക്കർ അയ്യണ്ണ പട്ടുഡു മാധ്യമ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ് ഇത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ വിലക്ക് നീക്കിയത്. അതേസമയം ഇതിന് പകരമായി കേബിൾ TV ശൃംഖലകളിൽ നിന്നും ജഗൻ അനുകൂല ചാനലുകളെ TDP സമ്മർദ്ദം ചെലുത്തി എടുത്തു മാറ്റി എന്നുള്ള ആരോപണമാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. TV9, NTV, സാക്ഷി TV, 10 TV എന്നീ 4 ചാനലുകളാണ് വിവിധ കേബിൾ ഓപ്പറേറ്റർമാർ ഇപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത്, നിർത്തിവെച്ചിരിക്കുന്നത്. എന്നാൽ DTHകളിൽ ഈ ചാനലുകൾ ലഭിക്കുകയും ചെയ്യും. ഇതിനെതിരെ YSR കോൺഗ്രസ് നിലവിൽ ട്രായ്ക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുമുണ്ട്. എന്നാൽ സർക്കാർ തലത്തിൽ തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല എന്നാണ് IT മന്ത്രി ലോകേഷ് നായിഡു പറയുന്നത്. ഭരണമാറ്റത്തിൽ ആന്ധ്രയോളം പകവീട്ടൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംസ്ഥാനമില്ല എന്നതുകൂടി ചുരുക്കം. നിലവിൽ എന്തായാലും ആന്ധ്രാപ്രദേശിലെ മാധ്യമങ്ങൾക്ക് കഷ്ടകാലമാണ്. ഇത്രയും നാൾ ഓരോ പക്ഷത്തിരുന്ന് വാർത്തകൾ പറഞ്ഞതിന് ശേഷം ആ പക്ഷം മാറി വരുമ്പോൾ ആരുടെ പക്ഷത്ത് നിൽക്കണം, നിഷ്പക്ഷം എന്നുള്ള വേഷമണിയാൻ സാധിക്കുമോ തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ അവർക്ക് മുന്നിലുണ്ട്. നിലവിൽ എന്തായാലും നേരത്തെ ജഗൻമോഹൻ റെഡ്ഡി അനുകൂലിച്ചിരുന്ന എല്ലാ ചാനലുകൾക്കും, പ്രത്യേകിച്ചും ന്യൂസ് ചാനലുകൾക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ആന്ധ്രയിൽ നേരിടേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ മലയാളം.